ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് കണ്ടസ്റ്റന്റിനെ, നമ്മുടെ തേർഡ് സ്റ്റേജിൽ കോമ്പറ്റ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് കണ്ടസ്റ്റന്റിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ 15 മത്സരാർത്ഥികളിൽ നിന്ന് ആദ്യമായി വേദിയിലേക്ക് വരാൻ പോകുന്നു ഷഹജ. ഹായ് ഷഹജ. ഹായ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. നല്ല വിശേഷം തന്നെയാണ്. നമ്മുടെ കഴിഞ്ഞ സ്റ്റേജിലെ ആ സ്വരങ്ങളൊക്കെ വെച്ചുള്ള പാട്ട് തകർത്ത് കളഞ്ഞു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ഓഡിയൻസിൻ്റെ ഒക്കെ റെസ്പോൺസ്? നല്ല റെസ്പോൺസ് ആണ്. നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു എല്ലാവരും. പിന്നെ അതുപോലെ തന്നെ പുറത്ത് സ്റ്റേജിൽ പോകുമ്പോഴും ഇപ്പോൾ ആവശ്യപ്പെടുകയാണ് ആ സോങ്. ഫൈസൽ മാഷ് പറഞ്ഞതുപോലെ തന്നെ ആഹാ നന്നായി പാടാനും പറ്റി. സോ ഷേജ, നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് വേണ്ടി ഗാനങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ മാപ്പിളപ്പാട്ട് ഗാനരംഗത്തും മലയാള ചലച്ചിത്ര പിന്നണി ഗായക രംഗത്തും ഒരുപാട് ഗാനങ്ങൾ സംബന്ധിച്ച നമ്മുടെ പ്രിയങ്കരനായ ഗായകൻ വി ടി മുരളി സാറാണ്. സോ അദ്ദേഹം സെലക്ട് ചെയ്ത സോങ്ങിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് നമുക്ക് കേൾക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മാപ്പിളപ്പാട്ടിൻ്റെ ജഡ്ജായും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിലും മാപ്പിളപ്പാട്ടിൻ്റെ ഒരു അനുവാചകൻ എന്നുള്ള രീതിയിലാണ്. മാപ്പിളപ്പാട്ട് കൂടുതലായിട്ട് ഞാൻ അങ്ങനെ ഒരുപാട് പാട്ടുകളൊന്നും പാടിയിട്ടില്ലെങ്കിലും മാപ്പിളപ്പാട്ടിനോട് വലിയൊരു മതിപ്പ് വെച്ച് പുലർത്തുന്ന ഒരാൾ. അതെനിക്ക് കിട്ടിയിട്ടുള്ള ശരിക്കും പറയുന്നത് രാഘവ മാഷ് അതിനോട് കാണിച്ചു. രാഘവ മാഷ് രാഘവം ഭാഗവതർ എന്നാണ് എല്ലാവരും വിളിക്കുക. തലശ്ശേരി ക്ലാസിക്കൽ മ്യൂസിക്കിൽ ഇത്രയേറെ പ്രവീണനായ ഒരാൾ, 2-3 മണിക്കൂർ നേരം കച്ചേരിയും പല്ലവി പോലുള്ള വളരെ വ്യാകരണ ജടിലമായിട്ടുള്ള ശാസ്ത്രീയ സംഗീതത്തിലെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുന്ന അത്രയും വലിയൊരു ശാസ്ത്രീയ സംഗീതജ്ഞൻ മാപ്പിളപ്പാട്ടിനെ ഒരിക്കലും താഴ്ത്തി കണ്ടിട്ടില്ല എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാര്യം. മാപ്പിളപ്പാട്ടിനെ വലിയ മതിപ്പോടുകൂടി മാപ്പിളപ്പാട്ടിൻ്റെ സംഭാവനകൾ മറ്റ് മേഖലകളിലേക്ക് എങ്ങനെ വന്നു എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം ഒരു വലിയ തിയറിറ്റീഷ്യനൊന്നും അല്ലെങ്കിൽ പോലും അതിനോട് വലിയ മതിപ്പും ആദരവും ഉണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം. ആ ആദരവാണ് യഥാർത്ഥത്തിൽ ഞാൻ മാപ്പിളപ്പാട്ട് ഭാഗത്തേക്ക് ശ്രദ്ധിക്കാനിടയായത്. ഇപ്പം ബദ്രിങ്ങളെ പെറ്റ നാട് കാണാനെന്ന പ്രേംസൂറത്തിൻ്റെ പാട്ട് ചെയ്തിട്ടുള്ള കൃഷ്ണദാസ് മാഷാണ്. കൃഷ്ണദാസ് മാഷ പാട്ടിന് ചില സവിശേഷതകളുണ്ട്. അത് സ്ഥിരമായ ഒരു റൂട്ടിലൂടെ നമ്മൾ കേട്ട് പഴകിയ റൂട്ടിൻ്റെ സാമീപ്യം അതിനുണ്ടാവുമെങ്കിലും അത് പലപ്പോഴും അതിനെ വ്യതിചലിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ കൃഷ്ണദാസ് മാഷയുടെ ഒരു മുദ്ര കൂടി പതിപ്പിച്ചുകൊണ്ടാണ് ആ പാട്ടുകളൊക്കെ ഉണ്ടാകുന്നത്. നമുക്ക് മറ്റ് പല പാട്ടുകൾക്ക് നമുക്കങ്ങനെ കാണാൻ പറ്റില്ല. മാപ്പിളപ്പാട്ടിലെ പല പാട്ടുകളും തനി ഈശലുകളെ തന്നെ നേരിട്ടെടുത്ത് വെച്ച് അതിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം കൃഷ്ണദാസ് മാഷിൻ്റെ സംഗീതത്തിലുള്ള പ്രാവീണ്യവും അത് കൂടി വെച്ചുകൊണ്ടാണ് കൃഷ്ണദാസ് മാഷ. അതുകൊണ്ട് കൃഷ്ണദാസ് മാഷ പാട്ട് പാടുക എന്ന് പറഞ്ഞാലും അത്ര എളുപ്പമല്ല. ചില പാട്ടുകളൊക്കെ ഈ പാട്ടുകാരുടെ കപ്പാസിറ്റി നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നല്ലാതെ കൃഷ്ണദാസ മാഷ മനസ്സിലാക്കിക്കൊണ്ട് പാടുക എന്ന് പറയുന്നത് നല്ലൊരു സിംഗർക്ക് മാത്രമേ സാധ്യമാവുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു കഴിവുകൊണ്ടാണ്. അതായത് ഈ ഈണങ്ങൾ ഉണ്ടാക്കുമ്പോൾ തൻ്റെ സംഗീത പാഠവും മാപ്പിളത്വവും എങ്ങനെ കലർത്തിക്കൊണ്ടുപോകാം, അതിൻ്റെ ഒരു പുതിയ ക്രിയേറ്റിവിറ്റിയിലേക്ക് എങ്ങനെ വരാം എന്നുള്ളതിനെ കുറിച്ചുള്ള മാഷയുടെ ആലോചന. ഈ ഒരു പാട്ട് തന്നെ ശ്രദ്ധിച്ച് ചോദിക്കുക. ബദറിങ്ങളെ പെറ്റ നാടു കാണാൻ ബഹറാലയം തേടി വന്നവൻ ഞാൻ. അപ്പം ഇതിൽ മാപ്പിളത്തുണ്ട്, അതേസമയത്ത് മറ്റ് ഫോക്കിൻ്റെ അംശം കൂടി കലർത്തിക്കൊണ്ടാണ് മാപ്പിളപ്പാട്ടിനെ വെച്ചുകൊണ്ട് തന്നെ വേറെ കേരളത്തിൻ്റെതായ ചില ഫോക്ക് അംശങ്ങൾ കൂടി കലർത്തിക്കൊണ്ടാണ് മാഷത് ചെയ്യുന്നത്. ഷേജ, ബദരിങ്ങളെ പെറ്റ എന്ന ബ്യൂട്ടിഫുൾ സോങ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് പെർഫോമൻസിലേക്ക് പോകുന്നതിന് മുന്നേ ഉണ്ണിച്ചേട്ടാ. ഹലോ ഷേജ. ഹലോ. വി ടി മുരളി സംസാരിക്കുന്ന വളരെ സശ്രദ്ധം കേൾക്കുകയായിരുന്നു. വളരെ ആധികാരികമായിട്ട് മാപ്പിളപ്പാട്ടിനെ കുറിച്ച് പറയാൻ കേൾപ്പുള്ള വി ടി മുരളി പറഞ്ഞ ഒരു ഗാനം വളരെ കോമ്പിറ്റൻ്റായിട്ട് പാടാൻ ഷേജയ്ക്ക് കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായും നല്ലൊരു പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ് വിഷസ് ടു യു. താങ്ക് യു ഉണ്ണിച്ചേട്ടാ. അപ്പോൾ ഷേജ നന്നായിട്ട് പാടിക്കോളൂ. ഓൾ ദി ബെസ്റ്റ്. Thank you.
ഷേജ, അങ്ങനെ നമ്മുടെ തേർഡ് സ്റ്റേജിലെ ഫസ്റ്റ് പെർഫോമൻസ് ഇവിടെ അവസാനിച്ചു. നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ്, നന്നായിട്ട് പാടി. എങ്ങനെ ഉണ്ടായിരുന്നു ഷേജ പാടിയിട്ട്? ഇത് തോന്നുന്നു കുഴപ്പമില്ലാന്ന് തോന്നി. വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ജഡ്ജസ് ഇത് ചോദിക്കാം. ഉണ്ണി ചേട്ടാ, ഹലോ. ഷേജ, ഹലോ. വി ടി മുരളി തന്ന ഗാനം വളരെ മനോഹരമായ ഗാനം. ഞാൻ ഈ ഗാനം ആദ്യമായിട്ട് കേൾക്കുകയാണ്. പക്ഷേ എനിക്ക് തോന്നിയത് ഒരു ഒരു കഥാകാരനൊരു ഒരു ഒരു കഥ പറയുന്ന സമയത്ത് നമ്മളവിടെ ശ്രദ്ധിച്ച് കേൾക്കുമല്ലോ, അതുമാതിരി ഒരു പാട്ടിലൂടെ ഒരു കഥ പറയുന്ന ഒരു സുഖമുണ്ടായിരുന്നു അതിന്. അത് പാടിയതിലും ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു, ഒരു സിൻസിയറിറ്റി ഉണ്ടായിരുന്നു, ഒരു വളരെ ഒരു സൂക്ഷ്മമായ ഇതിൽ കേൾക്കാൻ വളരെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. വളരെ നന്നായി പാടി. അവസാനം മാത്രം കുറച്ചൊരു ഒരു ഫ്ലാറ്റ് ആവാനുള്ളൊരു ഉണ്ടായില്ലേ, കുറച്ചൊരു അല്ലേ, ഒരു ബ്രഷ് ഔട്ടായ. പക്ഷെ ആ ചരണംസാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. വളരെ ഒരു സുഖമുണ്ടായിരുന്നു. അത് വളരെ എൻജോയ് ചെയ്ത് പാടി, വളരെ സിൻസിയറായി പാടി, വളരെ കമ്മിറ്റഡായി പാടി എന്ന് പറയേണ്ടിയിരിക്കുന്നു. നല്ല സുഖം ഉണ്ടായിരുന്നു. എൻ്റെ വോയിസിന് നല്ല ക്ലാരിറ്റി ഉണ്ട്, ലിറിക്സ് പറയുന്നതിൽ നല്ല ക്ലാരിറ്റി ഉണ്ട്. താങ്ക് യു സർ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഉണ്ണി ചേട്ടാ. രണത്താ
നല്ലൊരു പാട്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാട്ടോ ഇത്. താങ്ക് യു മാം. ഒരുപാട് വേദിയിൽ ഒരുപാട് അല്ലേ മത്സരത്തിലൊക്കെ ഒത്തിരി പേര് എടുക്കുന്നൊരു പാട്ടാണത്. പാട്ട് കേൾക്കാൻ നല്ല സുഖമാണ്, പക്ഷെ പാടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം പാടി വരുമ്പോൾ അത് പാടി നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ, നമുക്കറിയാമല്ലോ. പല്ലവി തൊട്ട് 3 സ്റ്റാൻസേ ഉണ്ട്, നമുക്ക് അവസാനിക്കുന്ന വരെ അത് എവിടെയും പോവാം അല്ലേ. അല്ലേ, പല്ലവി തന്നെ കുറച്ച് കഷ്ടം എന്ന് നമ്മൾ പറയുന്ന പോലെ ഉണ്ട് അതിൻ്റെ. എന്തായാലും നന്നായിട്ട് പാടി. അപ്പോൾ ഇനി ഈ ഒരു നമ്മളൊരുപാട് ഇമ്പ്രൂവ് കാണിക്കുമ്പോൾ നമ്മൾ ഇനി എന്താ അടുത്ത ചെയ്യേണ്ടത്? നന്നായിട്ട് അടുത്തതിലും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് തന്നെ വരിക കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു രണത്ത. ഷാൻസ എന്താ ഇപ്പം ഷേജക്ക് അങ്ങനെ ഒരു അഭിമാനം തോന്നണേ, നമുക്ക് എല്ലാവർക്കും അഭിമാനം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം പിന്നെ മോളിപ്പോൾ പാടിയത് നന്നായിട്ട് തന്നെ പാടി. ഉണ്ണിയേട്ടൻ പറഞ്ഞ പോലെ ഞാനിതിൽ പല്ലവി പല്ലവി എന്ന് മാത്രമേ എഴുതി വെച്ചുള്ളൂ. ചരണമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ ഒരു പിന്നെ ബ്രത്ത്ലെസ്നെസ്സും ആ പ്ലാനിന് വരേണ്ട ഒരു ഒരു ഫൈൻനെസ് ഉണ്ട്, ഒരു ഫൈൻ ട്യൂണിങ് ഉണ്ട് ആ ഒരു പ്ലാൻ. നല്ല രസമുള്ളൊരു പ്ലാനാണത്. അത് കറക്റ്റായിട്ട് പാടിക്കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. അപ്പം നമ്മളിപ്പം തേർഡ് സ്റ്റേജിലൊക്കെ എത്തി നിൽക്കുന്ന ഈ ഒരു വേളയിൽ, ഈ ഒരു അവസരത്തിൽ കുറച്ചുകൂടെ ഒരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ്. കഴിഞ്ഞതായിരുന്നു ഇടിവെട്ട് പെർഫോമൻസ്, അതാണ് ഇപ്പോഴും തലയിലുള്ളത്, അതാ പ്രശ്നം. അപ്പം പിന്നെ ഇപ്പം പറഞ്ഞു ഇപ്പോൾ ടെയിലൻ്റിൽ എന്തോ കൺഫ്യൂഷൻ വന്നു എന്നൊക്കെ പറഞ്ഞു. തേർഡ് സ്റ്റേജിൽ കൺഫ്യൂഷൻ ഒന്നും പാടില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ഷാൻസ. ഫൈസൽ മാഷെ, പ്രേംസുരത്തിൻ്റെ മനോഹരമായ ഒരു കവിതയാണത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നേരത്തെ ഉണ്ണിയേട്ടൻ പറഞ്ഞ പോലെ ഇത് കേട്ടിരിക്കാൻ ഒരു കഥ പറയുന്നത് പോലെയുള്ള ഒരു അനുഭവം ഇതിനുണ്ടാകുന്നത് ഒരു നല്ലൊരു കവി ഇതിൻ്റെ പിന്നിലുള്ളതുകൊണ്ടാണ്. പിന്നെ കൃഷ്ണേട്ടൻ്റെ മ്യൂസിക്, കൃഷ്ണേട്ടൻ്റെ മ്യൂസിക് എന്ന് പറയുന്നതിന് വേറെ സ്റ്റൈല് തന്നെയാണ്. ഇപ്പോൾ മുരളിയേട്ടൻ ഇവിടെ സൂചിപ്പിച്ചില്ലേ നേരത്തെ, കൃഷ്ണേട്ടൻ്റെ പാട്ട് കേട്ടാൽ നമുക്കറിയാം ഒരു കൃഷ്ണേട്ടൻ ടച്ച് തന്നെ വളരെ കൃത്യമായിട്ട് എല്ലാ പാട്ടിലും അത് കാണാം. അതുകൊണ്ടാണ് ഇപ്പോൾ രഹനയൊക്കെ സൂചിപ്പിച്ചത് കേൾക്കുമ്പോൾ ഉള്ള സുഖമല്ല, പാടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നതിൻ്റെ. മാപ്പിളപ്പാട്ടിൽ സാധാരണ കാണാത്ത ഒരു റൂട്ടാണിത്, പക്ഷേ അത് മനോഹരമായി ചെയ്തു എന്നുള്ളതാണ് കൃഷ്ണേട്ടൻ്റെ ഒരു വലിയ കാര്യം. ഇനി രണ്ട് പാട്ടുകൂടെ ഈ റൗണ്ടിൽ വരേണ്ടതുണ്ട്, അപ്പോൾ അതിലൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി കേട്ടോ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു ഫൈസൽ മാഷെ, താങ്ക് യു ജഡ്ജസ്. അപ്പോൾ ഷേജ, കമൻസ് ഒക്കെ അറിഞ്ഞ് സന്തോഷമായോ? മാർക്കും കൂടെ അറിയണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മാർക്സ് ചോദിക്കാം. രണ്ടത്താ 25.5 out of 10 ഒന്നും കിട്ടിയില്ല, എന്നാലും കുഴപ്പമില്ല. അതിനായിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. ഈ ലക്ഷങ്ങളും മറ്റേ എന്താ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് എല്ലാ പാട്ടിലും കൊണ്ടുവരണം അല്ലേ? അങ്ങനല്ലേ ആഗ്രഹം? അതെ, എല്ലാ പാട്ടുകളും എല്ലാം ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്യണം അല്ലേ? അപ്പം അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. ഈ സ്റ്റേജിൽ തന്നെ ഇനി രണ്ട് പെർഫോമൻസിൻ്റെ, അതിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ നമ്മുടെ തേർഡ് സ്റ്റേജിലെ ഫസ്റ്റ് പെർഫോമൻസ് ഇവിടെ ഓൾറെഡി അവസാനിച്ചു. ഇനി വരുന്ന രണ്ട് പെർഫോമൻസിന് മുന്നേ ലെറ്റ്സ് ഗോ ഫോർ എ ഷോർട്ട് കൊമേഴ്ഷ്യൽ ബ്രേക്ക് ഓൺ മിനാർ 14 ബ്രാവ് സീസൺ 3 പവർഡ് ബൈ ഫ്ലെക്സി ആൻഡ് ഹോട്ട് ബാക്ക്.